എന്തായാലും നിന്റെ ആഗ്രഹം നിറവേറിയല്ലോ, അമ്മയ്ക്ക് അത് മതി. ദാ ഫ്ലാറ്റിന്റെ ചാവി, നീ പോകുമ്പോ പൂട്ടി വാച്ച്മാനെ ഏൽപ്പിച്ചാ മതി. തീർത്ഥാടനം കഴിഞ്ഞ് തിരിച്ചു വരുമ്പോ അമ്മയെ ഞാനൊന്ന് കൊണ്ടുപോകും അവളെ കാണിക്കാൻ. അതിനെന്താ അമ്മ വരാലോ? എല്ലാ അമ്പലങ്ങളിലും നിങ്ങളുടെ ഐശ്വര്യത്തിന് വേണ്ടി അമ്മ പ്രത്യേകം പ്രാർത്ഥിച്ചോളാം. നിർത്തിക്കും, എത്രയായി? 10 രൂപയായി സാറേ. ഒരു സെക്കൻഡ്. ശത്രുവല്ല, രക്ഷിക്കണം. ഞാൻ കുഴപ്പത്തില്ല. വേഗം കേൾക്കൂ. ജാമ്യത്തിലിറങ്ങിയതും പൂജപ്പുര ജയിൽ വളപ്പിൽ വെച്ച് തന്നെ തീർക്കണമായിരുന്നു. ചെമ്പട്ടിൽ പൊതിഞ്ഞ അവന്റെ ജഡമായിരുന്നു ഈ നാട്ടിലെത്തേണ്ടിയിരുന്നത്. കയ്യിൽ കുടുങ്ങിയതാ, പക്ഷെ അവൻ രക്ഷപ്പെട്ടു. കോറോത്ത് രാഘവന്റെ കുരുതി കോഴിയ, അവൻ അടങ്ങിയിരിക്കില്ല. ഇതിനൊരു തിരിച്ചടി ഉണ്ടാവും, സൂക്ഷിക്കണം. ഹരീന്ദ്രന്റെ ജീവൻ എന്തെങ്കിലും സംഭവിച്ചിരുന്നെങ്കിൽ ഞാൻ സ്ഥലത്തില്ലാതായിപ്പോയി. നരനായ്ക്കൾ അവന്റെ ജീവന് വേണ്ടി കൊലവിളി നടത്തിയപ്പോ എവിടെയായിരുന്നു നീയൊക്കെ? ഞാനീ കുപ്പായിട്ട് ഞെളിഞ്ഞിരിക്കുന്നത് അവൻ ചെയ്ത ത്യാഗ. അന്നാ ശശിധരനെ കൊലക്കുറ്റം അവൻ ഏറ്റെടുത്തിട്ടില്ലായിരുന്നെങ്കിൽ ഇന്ന് കോറോത്ത് തറവാട്ടിലിരിക്കുന്ന ഒരു അമ്മലി ഉണ്ടാവില്ലായിരുന്നു. ഏതവനായാലും നേരിട്ട് വെട്ടി താണത്വം കാണിക്കേണ്ടത്, അല്ലാതെ ഇത്തരത്തിൽ ഒളിപ്പോരാത്തിയല്ല. ശത്രു വേറെ ആരുമില്ല, അവൻ തന്നെയാ. സ്വന്തം നാട്ടിൽ വെച്ച് ഹരിയതിന്റെ ഡോമത്തിയെ പോലും സ്പർശിക്കാൻ പറ്റില്ലെന്ന് ഭരതൻ അറിയാം. അതുകൊണ്ട് ആ തെണ്ടി തട്ടകം മാറ്റി ചവിട്ടിയതാ. എന്തായാലും ചേട്ടന്റെ രക്തസാക്ഷിത്വം ഒന്ന് കഴിഞ്ഞോട്ടെ. ഹലോ ഹലോ, ടിക്കറ്റ് ഏത് വകുപ്പില്? ഓ, ഡ്യൂട്ടിയിലിരിക്കുന്ന അനന്തം പോലീസിനോട് വകുപ്പ് ചോദിക്കാൻ മാത്രം ആളായോ താൻ? നാട്ടിൽ നിയമം നടപ്പാക്കാൻ 24 മണിക്കൂറും ഈ ഉടുപ്പും വിട്ട് ഡ്യൂട്ടി നോക്കുന്ന ഉദ്യോഗസ്ഥനാ. വകുപ്പ് ഞാൻ പറയണോ? ഏത് വകുപ്പായാലും ശരി, യാത്ര ചെയ്യാൻ ടിക്കറ്റ് എടുക്കണം.
ചേട്ടാ തർക്കം വേണ്ട, ഈ ടിക്കറ്റ് ഞാൻ എടുത്തോളാം. വേണ്ട, അനന്തം പോലീസിന് അയാളുടെ ഔദാര്യം ആവശ്യമില്ല. ഒരു നിയമപാലകന്റെ അവകാശമായത് ഞാൻ ഇതിൽ തന്നെ യാത്ര ചെയ്യും. വെറ്ററിനറി ഡോക്ടർ? അതെ. ഇയാൾ എവിടുന്ന്? നാട്ടിൽ നിന്ന് വരിക. സ്റ്റേഷനിൽ ഇറങ്ങിയപ്പോഴാ ഓട്ടോ സ്ട്രൈക്കാണെന്ന് അറിഞ്ഞത്. ആ ഇതല്ലേ വർഗം. ഒരു ഇന്റലിജൻസ് മെസ്സേജ് ഉണ്ട്, ഏത് നിമിഷവും അവനീ നാട്ടിലെത്തും. എനിക്ക് ബസ് സ്റ്റാൻഡ് ഒന്ന് സെർച്ച് ചെയ്യണം, അങ്ങോട്ട് പോവാ. മെസ്സേജ്. ഹലോ ഹലോ, അനന്തം പോലീസ് സ്പീക്കിംഗ്. എല്ലാ ബസ്സും അരിച്ചു പറക്കണം. പെർമിഷൻ ഇല്ലാതെ ഒരു ബസ്സും സ്റ്റാൻഡിൽ കയറാൻ അനുവദിക്കരുത്. ഓവർ ഓവർ ഓവർ. അതെ, വട്ട് കേസാ. അയാള് തെരഞ്ഞെടുക്കുന്നത് സ്വന്തം മോനെ തന്നെയാ. അവൻ ജയിലിൽ നീ നാട്ടിലെത്തി കഴിഞ്ഞു. ആരാ? ഹരീന്ദ്രൻ. ഞാൻ എത്തിക്കൊണ്ടിരിക്കുകയാണ്. സുഹൃത്തുക്കളെ, വിദേശ ഭീകരത്തെ ഒറ്റപ്പെടുത്താൻ ഒരു കൈ സഹായിക്കുക, നേടൻ കൊണ്ട് നേടുന്നേക്കാൻ ഒരു കൈ സഹായിക്കുക എന്നീ മുദ്രാവാക്യങ്ങളുമായിട്ട് ഒറ്റ വേലു കഴിക്കുന്ന മൊബൈൽ നിരാഹാര സമരം പുതിയ വഴിത്തിരിവിലേക്ക്. ഇപ്പൊ ഞാൻ പിടിച്ചിരിക്കുന്നത് അങ്ങ് കേന്ദ്രത്തിലാ. ഒന്നുകിൽ നിനക്ക് ഒരു ട്രാൻസ്ഫർ, അല്ലെങ്കിൽ നിന്റെ വീട്ടുകാർക്ക് ഒരു ബോംബ് പൊട്ടി ഡെഡ് ബോഡി, ഏത് വേണമെന്ന് നിനക്ക് ഇപ്പൊ തീരുമാനിക്കാം. ദൈവം തീരുമാനിച്ചു വീട്ടുകാർക്ക് ബോംബ് പൊട്ടിയ ഡെഡ് ബോഡി. പൊട്ടി, ബോംബ് പൊട്ടി. ഹരീന്ദ്രനെ കൈകൊണ്ട് അവന്റെ കഥ തീർന്നു. നിന്റെ അമ്മിക്കുട്ടിക്ക് ഏത് ഏത് ടൈപ്പ് കുഞ്ഞുകളെന്നാ പറഞ്ഞത്? അമേരിക്ക, ചൈന, ജപ്പാൻ, പത്തനംതിട്ട, ഏത് ഏതാ? കരിങ്കണ്ണ വേലുവിന്റെ കാള ഇട്ട് ഓടിക്കുക. ആണോ? മാറി 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 മാറി, ബ്രേക്ക് ഇല്ല. വണ്ടി സ്റ്റാൻഡിലോട്ട് സൈക്കിളോട്ട് പഠിക്കാറാ. അയ്യേ, സ്റ്റാൻഡിൽ നിന്ന് ഇറക്കിയില്ലേ. ഇത് നിന്റെ ഡോക്ടർക്ക് കരുതി വെച്ചിരുന്നതാ. അവനത് വാങ്ങാനുള്ള യോഗം ഉണ്ടായിരുന്നില്ല. ആ ഹരീന്ദ്രന്റെ കൈ കൊണ്ടവൻ ചത്ത്. ഇതെന്തിനാ? ഇത് നിനക്കുള്ളതാ. എനിക്കിട്ട് പാര വെച്ചിട്ട് ആ മൃഗവൈദ്യന്റെ കൂടെ ചേർന്നതിന്. ഇനി വൈദ്യം ഇല്ലാത്ത ആശുപത്രിയിലെ തവിട്ട് ഡോക്ടർ ഞാനാ. ഞാൻ ഓ ഇവൻ കിട്ടിയിട്ടില്ലേ. മതിയാ. ഇത് ഗൗതം, ഇവനാണ് എന്നെ രക്ഷിച്ചത്. ഇവിടുത്തെ വെറ്റിനറി ഡോക്ടറാ. അറിയാം, ആള് നമ്മുടെ അനുഭാവിയാ. എടം മിടുക്ക, അതെന്താ താൻ അന്നേ പറയാതിരുന്നത്? ബ്രഹ്മാവിന്റെ ആയിസ ഹരീന്ദ്രന്. അതുകൊണ്ടല്ലേ അന്യനാടായിട്ടും ശത്രുക്കളിൽ നിന്ന് രക്ഷ നേടാൻ നമ്മുടെ ഒരാള് തന്നെ തുണയായിട്ട് അവിടെ എത്തിയത്. ഞാൻ എന്ത് സഹായമാ ഇതിന് പ്രതിഫലമായിട്ട് നിനക്ക് ചെയ്യേണ്ടത്? ഇവിടുന്ന് ട്രിവാൻഡ്രത്തേക്ക് ഒരു ട്രാൻസ്ഫർ പറഞ്ഞോളൂ. ചെറിയച്ച പ്ലീസ്, പകരം ചെയ്യേണ്ടവൻ ഞാനല്ലേ. തൽക്കാലം കുറച്ചു നാൾ ഇവൻ ഇവിടെ നിൽക്കട്ടെ എന്റെ ഫ്രണ്ടായിട്ട്. എപ്പോ ട്രാൻസ്ഫർ ആണോ എന്ന് ഹരീന്ദ്രൻ തീരുമാനിക്കും. ലുക്ക്, ഇതെന്റെ ഭൂമിക. ആരോമലാൾ, പ്രേയസി, കാമുകി എന്നൊക്കെ പറയും, പക്ഷേ ഹരീന്ദ്രൻ പറയും എന്റെ മണവാട്ടിയെന്ന്. ഇത് ഡോക്ടർ ഗൗതം, എനിക്ക് റീബർത്ത് തന്നവൻ. ഒരുപക്ഷെ നിന്റെ പ്രാർത്ഥന കൊണ്ടാവാം. ചിലപ്പോ താൻ കരുതും എന്നെപ്പോലൊരു മുരുടനെ ഈ സുന്ദരി പെണ്ണ് എങ്ങനെ ഇഷ്ടപ്പെട്ടു എന്ന്. അതാണ് ഹരീന്ദ്രൻ.
അതാണ് എന്റെ ഭൂമിക. ഞങ്ങളുടെ രണ്ടുപേരുടെയും മനസ്സിന്റെ നിറം ചുവപ്പാണ്, രക്തച്ചുവപ്പ്. നമ്മുടെ പ്രസ്ഥാനത്തിന് വേണ്ടി, വ്യക്തിപരമായി പറഞ്ഞാൽ ഈ തറവാടിന് വേണ്ടി, എനിക്ക് വേണ്ടി, എല്ലാം ഉപേക്ഷിച്ച് സജീവമായി എന്തിനുമേതിനും മുന്നേറി നിൽക്കുന്ന നമ്മുടെ ഈ ഹരീന്ദ്രന്, ഈ കുടുംബത്തിന്റെ എല്ലാമെല്ലാമായി എന്റെ ജ്യേഷ്ഠന്റെ മകൾ ഭൂമിയെ വിവാഹം ചെയ്തു കൊടുക്കാൻ നിശ്ചയിച്ചിരിക്കുന്ന വിവരം നിങ്ങൾക്കറിയാവുന്നതാണല്ലോ. ചേട്ടന്റെ രക്തസാക്ഷി ദിനത്തിന്റെ അന്ന് നമ്മുടെ മുതിർന്ന നേതാവ് നമ്പ്യാർ സാറിന്റെ സാന്നിധ്യത്തിൽ